ലോട്ടറി കച്ചവടവും മദ്യക്കച്ചവടവും പെറ്റിയും മുടങ്ങിയ 50 വാഹനങ്ങളുടെ അകമ്പടിയോടെ ഗമയിൽ പോകുന്ന മന്ത്രി പുങ്കവന്മാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്രയും റിസോഴ്സസ് ഉള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് പട്ടിപെറ്റി കിടക്കുവാൻ കാരണം എന്താണ്? എന്തൊക്കെ ആലങ്കാരികമായി പറഞ്ഞാലും ഇന്ന് സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ, മാസാവസാനം ശമ്പളം കൊടുക്കണമെങ്കിൽ ഈ 3 വകുപ്പുകൾ കനിഞ്ഞെങ്കിലേ പറ്റൂ. 1, ബിവറേജ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര വില കൂട്ടിയാലും ഈ വകുപ്പ് ചതിക്കില്ല. 2, ലോട്ടറി. പ്രതിദിനം കോടികളാണ് ഈ വകുപ്പിൽ നിന്നുള്ള വരുമാനം. അതുപോലെ മോട്ടോർ വാഹന വകുപ്പും അവരുടെ പെറ്റിയും. പെറ്റിക്ക് മാത്രമായി ഒരു വകുപ്പ് തുടങ്ങിയാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരിത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവങ്ങളുടെ പണം പിടുങ്ങിയാണ് ജനങ്ങളെ മദ്യം കുടിപ്പിച്ചും ചൂതാട്ടം നടത്തിയും പെറ്റിയടിപ്പിച്ചും പിടിച്ചുപറിച്ചും ഭരണചക്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഞെളിഞ്ഞിരുന്ന് 50 വാഹനങ്ങളുടെ അകമ്പടിയോടെ പോകുന്ന മോൻ്റെ മോന്മാരുടെ നാട്. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ലോട്ടറിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് തിരുവനന്തപുരം പൂങ്കുളത്തുള്ള ഒരു പെയിൻറ്റിംഗ് തൊഴിലാളിയായ രാജേന്ദ്രൻ പറയുന്നത് കേൾക്കുക. സാന്റിയാഗോ മാർട്ടിന്മാരെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന പണിയാണിതെന്ന് ഓർക്കണം. നമസ്കാരം, ഞാൻ രാജേന്ദ്രനാണ് സാറേ. കേരള ലോട്ടറി എന്ന് പറയുന്നത് 1,08,00,000 ടിക്കറ്റാണ് ഒരു ദിവസം അടിക്കുന്നത്. 1,08,00,000 ടിക്കറ്റ് അടിക്കുന്നതിൽ ഏകദേശം 1,08,00,000 × 40 ഏകദേശം 75 കോടിക്ക് താഴെ 72-74 കോടി രൂപ അടിക്കുന്നുണ്ട് ടിക്കറ്റ്. ഇവര് അത് മൊത്തം ടിക്കറ്റ് വിറ്റ് പോകുന്നുണ്ട്. ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആകെ 4%. അതായത് ഒരു ഫസ്റ്റ് പ്രൈസ് 1,05,00,000, 12 1,00,000, അങ്ങനെ കൊടുക്കുന്ന ആ 2 സമ്മാനം വലിയ സമ്മാനങ്ങളും പിന്നെ 12 1,00,000 കൊടുക്കുന്നത്. പിന്നെ ഈ 5,000, 100, 500 ഒക്കെ ചെറിയ ചെറിയ 18 പേരാണ് 5,000 കൊടുക്കുന്നത്. അങ്ങനെ വളരെ കുറച്ച് സ്പേസുകൾ കൊടുത്തുകൊണ്ട് 4% കൊടുക്കുന്നത്. ഇതിന് പുറമെ ഈ ടാക്സ് അടക്കമാണ് ഒരു ഉപഭോക്താവ് ഈ ടിക്കറ്റ് എടുക്കുന്നത്. ടാക്സ് അടക്കാനുള്ള 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത്, അത് കൃത്യമായിട്ട് ടിക്കറ്റിന്റെ രൂപപ്പെടുത്തി അല്ലെ വില കാണിക്കുന്നുണ്ടല്ലോ. അപ്പോ 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന മനുഷ്യൻ അല്ലെ ടാക്സ് അടക്കം കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും 1,00,000 രൂപ പ്രൈസ് അടിച്ചാൽ 65,000 രൂപ, അതായത് 65% അടിച്ച ആൾക്ക് കൊടുക്കുള്ളൂ. മനസ്സിലാ? ബാക്കി 35 പൈസ വീണ്ടും സർക്കാർ എടുക്കും. അതായത് ഇവിടെ വിൽക്കുന്ന ടിക്കറ്റിന്റെ പ്രൈസ് തുക അടിക്കുന്ന ആള് വേണം ഈ വിൽക്കുന്ന ആളുകൾക്ക് കമ്മീഷൻ കൊടുക്കാന്ന് ചുരുക്കം. അതായത് ഇപ്പൊ 65 ലക്ഷം 1 കോടി അടിച്ചാൽ 65 ലക്ഷം കൊടുത്ത് ബാക്കി 35 ലക്ഷം രൂപ, അതിന് 20 ലക്ഷം രൂപ മറ്റേ 1-ാം പ്രൈസ് അടിച്ചാൽ കമ്മീഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള A to Z ചെറിയ കമ്മീഷൻ വരെ, അതായത് 20 രൂപ കൊടുക്കുന്ന കമ്മീഷൻ 100 രൂപയ്ക്ക് 20 രൂപ കമ്മീഷൻ വിൽപ്പനക്കാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ വരെ കൊടുക്കുന്നത് ഈ അടിച്ച പ്രൈസിൽ നിന്നാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ 80 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപ അടിച്ചാൽ 65% അടിച്ച ആൾക്ക് കൊടുക്കുന്നത്. ഇനി ആ 35% കമ്മീഷൻ സെയിൽസ് കമ്മീഷന് വേണ്ടി എടുക്കുന്നു. അതിനു പുറമെ ഈ 65 ലക്ഷത്തിൽ നിന്നും ഈ 1-ാം സമ്മാനം അടിച്ച ആളുകൾക്ക് കിട്ടുന്നത് പിന്നെ 1 കോടി അടിച്ച ആൾക്ക് കിട്ടുന്നത് 45 ലക്ഷം 50 ലക്ഷത്തിൽ താഴെയാണ് കൊടുക്കുന്നത്. ഒരു ദിവസം എത്ര ടിക്കറ്റ് അടിക്കുന്നു? 1,08,00,000 ടിക്കറ്റ്. അതിൽ 75 കോടിക്ക് താഴെയാണ് പൈസ കിട്ടുന്നത്. 40 രൂപ കൊടുക്കുമ്പോ അപ്പൊ 72 കോടിക്ക് മേലെ കിട്ടുന്നുണ്ട്. ഈ 72 കോടിയിൽ 4% ആൾക്കാർക്ക് പ്രൈസ് കൊടുക്കുമ്പോ 18 കോടിക്ക് അടുത്താണ് പ്രൈസ് കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ 18 കോടി രൂപ കൊടുക്കും, ബാക്കിയുള്ള ആ 18 കോടി രൂപ എന്നാണ് ജനങ്ങൾക്ക് ഇവർക്ക് ഈ കമ്മീഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് സാറാ ടിക്കറ്റ് എടുത്ത് നോക്കി അതിന്റെ അടിയിൽ വ്യക്തമായിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും അതിന് പുറമെ ഇപ്പൊ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5,000 രൂപയുടെ സമ്മാനം കൊടുക്കുന്നത് 24 പേർക്കാണ്. 18 പേർക്ക് ബുധനാഴ്ച മാത്രമാണ് 24 കൊടുക്കുന്നത്. ബുധനാഴ്ച 50-50 1 കോടി 50 രൂപ അന്ന് 50 രൂപയുടെ ടിക്കറ്റ് ആണ്. അപ്പൊ അന്ന് 50-50 എന്ന് പറയുന്ന ടിക്കറ്റിന് 50 രൂപ അടിക്കുമ്പോ അന്ന് 1 കോടിയുടെ പ്രൈസ് ആണ്. മറ്റുള്ള ദിവസങ്ങളിൽ ഇത് കൊടുക്കുന്നത് 5,000, 18 പേർക്ക് 5,000, അതുപോലെ 8 പേർക്ക് 2,000, 10 പേർക്ക് 2,000, 24 പേർക്ക് 2,000, അങ്ങനെ ഓരോ ദിവസം ഓരോ ഇതനുസരിച്ചാണ് കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയുടെ സമ്മാനമാണ്. ഈ 100 രൂപ 126 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ വലിയൊരു തട്ടിപ്പാണ് ഈ ഈ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ കച്ചവടക്കാർ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് വീഡിയോകൾ. ഓരോ ലോട്ടറി കച്ചവടക്കാരനെയും കണ്ടിട്ട് അവനോട് അവന്റെ അഭിപ്രായം മാത്രം ചോദിച്ചാൽ മതി.
നിങ്ങൾ ഇത്ര നാളെ ടിക്കറ്റ് വിട്ടു, നിങ്ങൾക്ക് അത്ര പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ചോദിച്ചാൽ മതി. ഇത് പ്രൈസ് കൊടുക്കുന്നില്ല സാർ. ഈ 72 കോടി രൂപ 80 കോടി 75 കോടി രൂപയുടെ അടുത്ത് ഇവരെ അടിച്ചെടുത്തിട്ട് ഒരു 50% വേണ്ട, ഒരു 30% ജനങ്ങൾ കൊടുത്തൂടെ? ഈ കച്ചവടക്കാർക്കും ഈ അടിച്ച പ്രൈസും കച്ചവടക്കാർക്കാണ്, ഈ അടിച്ച ആളുകൾ തന്നെ കമ്മീഷൻ കച്ചവടക്കാർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ സർക്കാരിന് 72 കോടി രൂപ അല്ലെങ്കിൽ 75 കോടി രൂപ കിട്ടുന്നത്, ഞാൻ ഏകദേശ കണക്കാണ് പറഞ്ഞത്, കിട്ടുന്നുണ്ടെങ്കിൽ ഈ 18 കോടി എന്നുള്ള 30 കോടി രൂപ ജനങ്ങൾക്ക് കൊടുത്തൂടെ? ബാക്കി 42 കോടി എടുത്ത് അവർക്ക് കിട്ടില്ല എപ്പോഴും. ഈ കമ്മീഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന കാശല്ലേ സർക്കാരിന്. ഇത് ജനങ്ങളുടെ പൈസ, ഒരു ചൂതാട്ടല്ലേ, തനി ചീട്ടുകൾ റമ്മി കളിക്കുന്ന പോലെയല്ലേ? കാരണം എത്ര കാശിട്ട് കൊടുത്ത് സർക്കാരിന് മാത്രം കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ എടുക്കുന്ന ആളുകൾ 1000 രൂപയ്ക്കും 500 രൂപയ്ക്കും 100 രൂപയ്ക്കും നിരവധി ആളുകൾ ടിക്കറ്റ്, എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് ഈ ലോട്ടറി എടുത്തിട്ട്. എത്രയോ ആളുകൾ, എന്നാൽ ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരു ഓട്ടോ ഡ്രൈവർ അടുത്ത ടിക്കറ്റ് എടുത്ത് മൊത്തം ടിക്കറ്റ് അവന്റെ റൂമിൽ കൂട്ടിയിട്ടിട്ട് കാണിച്ചൊരു വീഡിയോ കണ്ടായിരുന്നു, കിടക്കയായിട്ട് കിടക്ക എടുക്കുന്നത്. അത്ര 6 കോടി രൂപയ്ക്കാണ്ട് ടിക്കറ്റ് അവന് കിട്ടിയിട്ടുള്ളത്, 4 ലക്ഷം രൂപയാണ് മൊത്തം ഇത്രയും വർഷത്തിനിടയ്ക്ക്. എത്രയോ വർഷം, അതായത് ഈ 12 ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാണ് ഈ അടിച്ചു കഴിഞ്ഞാൽ 5000 രൂപ അടിച്ചാൽ കിട്ടുന്നത് 60000 രൂപയാണ്. അപ്പോഴേക്കാണ് 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു ടിക്കറ്റ് 40 രൂപ 10 ടിക്കറ്റ് നമുക്ക് 400 രൂപ ദിവസം ചെലവുണ്ട്. അപ്പൊ ഈ സാധാരണക്കാർക്ക് ഇപ്പൊ ആരെയും ഒരു പൈന് മേടിച്ച് ഈ 4 ടിക്കറ്റിലൂടെ അവന്റെ അന്നത്തെ കൂലി കഴിഞ്ഞു. ഈ രണ്ട് സംഭവമാണല്ലോ നമ്മുടെ സർക്കാർ നിലനിർത്തുന്നത്. സാധാരണക്കായ ഒരു മനുഷ്യന്റെ പോക്കറ്റ് അടിച്ചു മാറ്റുന്ന ഒരു തന്ത്രപരമായ തട്ടിപ്പ് ബിസിനസ് തന്നെയാണ് ലോട്ടറി. ഇതൊരു കാരണവശാലും അവർ നിർത്തില്ല, മദ്യം നിർത്തില്ല, ഇത് നിർത്തില്ല, നിർത്തില്ല എന്ന് പറയാൻ ഇതില്ലാണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ ആകെ പിടിച്ച് കിട്ടുന്ന ഒരു വരുമാനം മദ്യത്തിലും ലോട്ടറിയിലുമാണ്. ക്ഷേമരാഷ്ട്രമാണ് പോലും സർക്കാർ ചെയ്യേണ്ടുന്ന പണിയാണോ ഇതൊക്കെ? ഈ പണി ചെയ്യുവാൻ ഒരു സർക്കാർ സംവിധാനം നമുക്ക് ആവശ്യമുണ്ടോ? ഇതിന് ഒരു സാന്റിയാഗോ മാർട്ടിൻ പോലെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് മാർട്ടിൻ്റെ ലോട്ടറി ലാഭവിഹിതം കഴിഞ്ഞ വർഷം 40,000 കോടിയാണത്രേ. ഇവന്മാർക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടും ദാരിദ്ര്യം. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.